നെക്സ്റ്റ് പ്രശ്നത്തിലേക്ക്. കൊൽക്കത്തയിൽ പ്രധാനമന്ത്രി പങ്കെടുത്ത സുഭാഷ് ചന്ദ്രബോസ് അനുസ്മരണ വേദിയിൽ ക്ഷോഭിച്ച മുഖ്യമന്ത്രി മമതാ ബാനർജി. പ്രസംഗത്തിനിടെ ജയ് ശ്രീരാം വിളികൾ ഉയർന്നതോടെ മമത പ്രസംഗം പാതി വഴിയിൽ അവസാനിപ്പിച്ചു. ഇത് പാർട്ടി പരിപാടിയല്ലെന്നും വിളിച്ചു വരുത്തി അപമാനിക്കരുതെന്നും മമത വേദിയിൽ തുറന്നടിച്ചു. മമതയെ സഹോദരി എന്ന് അഭിസംബോധന ചെയ്തായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. ഇതോടെ സദസ് നിശബ്ദമായി. ചടങ്ങിന്റെ തുടക്കത്തിൽ നേതാജിക്ക് ആദരമർപ്പിച്ച് കലാവിരുന്ന് നടന്നു. നേതാജി അനുസ്മരണ നാണയവും തപാൽ സ്റ്റാമ്പും പുറത്തിറക്കി. നേതാജി ഭവൻ പ്രധാനമന്ത്രി സന്ദർശിച്ചു. നാഷണൽ ലൈബ്രറിയിൽ കലാകാരന്മാരുമായി പ്രധാനമന്ത്രി സംവദിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗ്രൂപ്പ് കളി കൊണ്ട് മാത്രം സീറ്റ് കിട്ടില്ലെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ്. വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടാകേണ്ട. ഉമ്മൻചാണ്ടിക്കും രമേശ് ചെന്നിത്തലയ്ക്കും ഒരുപോലെ പ്രാധാന്യമുണ്ടാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ തന്ത്രങ്ങൾ മെനയാൻ നിയോഗിച്ച മേൽനോട്ട സമിതിയുടെ പ്രഥമ യോഗത്തിലാണ് ഹൈക്കമാൻഡ് നിലപാട് അറിയിച്ചത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ ജയസാധ്യത മാത്രമാകും മാനദണ്ഡമെന്ന് കോൺഗ്രസ് ദേശീയ നേതൃത്വം. മറ്റ് പരിഗണനകൾ പാടില്ലെന്ന് KPCC ആസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതിയിൽ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ അശോക് ഗെഹ്ലോട്ട്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെ അസ്ഥിരപ്പെടുത്തുകയാണ് BJP സർക്കാർ. ജനാധിപത്യ സർക്കാരുകളെ അട്ടിമറിക്കാൻ EDA CBI അടക്കം ഉപയോഗിക്കുകയാണെന്നും ഗെഹ്ലോട്ട്. RSSഉം BJPയും ജനാധിപത്യത്തെ നശിപ്പിക്കുകയാണെന്നും ഗെഹ്ലോട്ട്. കോൺഗ്രസ് മുക്തഭാരതം ലക്ഷ്യം വയ്ക്കുക, BJPയാണ് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളിയെന്നും ഗെഹ്ലോട്ട്. കേരളത്തിൽ CPM ആണ് കോൺഗ്രസിന്റെ മുഖ്യ എതിരാളിയെന്നും അശോക് ഗെഹ്ലോട്ട്. ബംഗാളിൽ CPMമായി സഖ്യമുണ്ടാക്കിയത് BJPയെ നേരിടാനാണ്. UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും ഗെഹ്ലോട്ട്. തെരഞ്ഞെടുപ്പിൽ ആര് നയിക്കുമെന്ന് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നും ACC സംഘത്തിലെ ജി പരമേശ്വര. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും രണ്ടു തരം ചർച്ചകളാണ് ഉണ്ടാക്കുക. UDF തിരിച്ചുവരുമെന്നും വിജയിക്കുമെന്നും പ്രതികരണം. ജനുവരി 26 കർഷകർ ട്രാക്ടർ പരേഡ് നടത്തും. ഡൽഹി പോലീസ് ഉപാധികളോടെ അനുമതി നൽകി. റൂട്ട് നാളെ തീരുമാനിക്കും. ഏകദേശം 100 കിലോമീറ്റർ പരേഡ് നടത്തുമെന്ന് കർഷകർ. KP അഭിലാഷ് ചേരുന്നു. അഭിലാഷ്, കർഷകരോട് കേന്ദ്രം ആവശ്യപ്പെട്ട കാര്യങ്ങളൊന്നും അംഗീകരിക്കാതെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കർഷകർ. 100 കിലോമീറ്ററിൽ റാലി നടത്തുമെന്ന് പറയുന്നു. ഡൽഹി പോലീസുമായുള്ള ചർച്ച പരാജയപ്പെട്ടു എന്നാണോ മനസ്സിലാക്കേണ്ടത്? എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? നിലവിൽ ഡൽഹി പോലീസുമായുള്ള ചർച്ച പരാജയപ്പെട്ടു എന്ന് വിലയിരുത്താനാകില്ല. കാരണം ഡൽഹിക്കുള്ളിലേക്ക് പ്രവേശിക്കണം എന്നുള്ളതായിരുന്നു കർഷകരുടെ ആവശ്യം. അതായത് ഡൽഹിയുടെ ഹൃദയഭാഗത്തേക്ക് അടക്കം പ്രതിഷേധവുമായി എത്തും എന്നുള്ളതായിരുന്നു തുടക്കത്തിൽ കർഷകർ വ്യക്തമാക്കിയത്. പിന്നീടായിരുന്നു അത് ഔട്ടർ റിംഗ് റോഡിലായിരിക്കും ട്രാക്ടർ റാലി നടത്തുക എന്ന് കർഷകർ നിലപാട് മാറ്റിയത്. ഇതിനെ തുടർന്നായിരുന്നു ഡൽഹി പോലീസ് സുപ്രീം കോടതിയെ സമീപിച്ചത്. പിന്നീട് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന്, അതായത് എന്ത് നിലപാട് വേണമെങ്കിലും പോലീസിന് സ്വീകരിക്കാം എന്നുള്ളതായിരുന്നു. ക്രമസമാധാന ചുമതല പോലീസിന്റെ ഉത്തരവാദിത്തമായതുകൊണ്ട് തന്നെ പോലീസിന് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം എന്ന ഒരു നിലപാടിലേക്കായിരുന്നു സുപ്രീം കോടതി എത്തിയത്. എന്നാൽ കർഷക സമരം എന്നത് ഏറെ വൈകാരികമാണ് എന്നതുകൊണ്ട് തന്നെ ഡൽഹി പോലീസും സംയമനം പാലിച്ചുകൊണ്ട് തന്നെയാണ് തുടർച്ചയായി ചർച്ച നടത്തിയത്. ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ധാരണയായിരിക്കുന്നത്. അതായത് ട്രാക്ടർ റാലി ഡൽഹി പോലീസ് തടയില്ല, പക്ഷേ അനുവദിക്കപ്പെടുന്ന റൂട്ടിൽ മാത്രമായിരിക്കും റാലി നടത്തുക. നിലവിൽ ഡൽഹിയിൽ, അതായത് സിംഗു, തിക്രി, ശംഭു ഉൾപ്പെടെയുള്ള അതിർത്തി പ്രദേശങ്ങൾക്ക് പുറമെ ബുറാഡി മൈതാനത്തും ഡൽഹിയിലെ കർഷകർ സംഗമിച്ചിട്ടുണ്ട്. ഈ ബുറാഡി എന്ന് പറയുന്നത് സാങ്കേതികമായി ഡൽഹിക്കകത്താണ് എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും, പക്ഷേ അത് അതിർത്തി പ്രദേശമാണ്. ആ നിലയിൽ ഡൽഹിയിലും മാർച്ച് നടത്തും എന്ന് സാങ്കേതികമായി പറയാം. എന്നാൽ ഡൽഹിയിലെ ഹൃദയഭാഗത്തേക്ക് റിപ്പബ്ലിക് ദിനത്തിൽ പ്രവേശിക്കാൻ ഡൽഹി പോലീസ് ട്രാക്ടർ റാലി സുരക്ഷാ പ്രശ്നങ്ങളെല്ലാം നേരത്തെ ചൂണ്ടിക്കാട്ടിയതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ വലയത്തിലായിരിക്കുമോ ഈ റാലി നടക്കുക? തന്നെ സുരക്ഷാ പ്രശ്നങ്ങൾ എന്നത് രണ്ട് നിലയിലാണുള്ളത്. ഒന്ന്, ഈ കർഷകരുടെ പ്രതിഷേധം എന്നത് കർഷകർ സമാധാനപരമായി തന്നെ പ്രതിഷേധം നടത്തിയാൽ പോലും ഇതിനുള്ളിൽ തന്നെ ചില ബാഹ്യശക്തികൾ പ്രവേശിക്കുവാനുള്ള സാധ്യതയുണ്ട്. അവരെ കൃത്യമായി തിരിച്ചറിയാൻ കർഷകർക്ക് പോലും സാധിക്കാത്ത സാഹചര്യമുണ്ട്. അതിന്റെ സൂചന എന്ന നിലയിൽ തന്നെ ഇന്നലെ തന്നെ കർഷകർ ഒരു യുവാവിനെ, അതായത് ഈ സമരം അക്രമാസക്തമാകുന്നതിന് വേണ്ടി പുറത്തു നിന്നെത്തിയ ആൾ എന്ന നിലയിൽ കർഷകർ തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ ഉൾപ്പെടെ ഈ കർഷകർക്കിടയിൽ തന്നെ തിരുകി കയറിയാൽ, അതായത് പല പ്രദേശങ്ങളിൽ നിന്ന് 500-ഓളം വരുന്ന
സംഘടനകളാണ് ഇതിന് നേതൃത്വം നൽകുന്നത്. ഈ സംഘടനകൾക്ക് കർഷകരെ കൃത്യമായി തിരിച്ചറിയാൻ പോലും പറ്റാത്ത സംവിധാനമുണ്ട്. ഇന്റലിജൻസ് വിവരങ്ങൾ അനുസരിച്ച് സിക്ക് ഫോർ ജസ്റ്റിസ് എന്ന സംഘടന ഉൾപ്പെടെ നിരോധിത സംഘടനകൾ ഉൾപ്പെടെ ഇത്തരത്തിൽ കടന്നുകയറ്റം നടത്തിയിട്ടുള്ളതായി ഇന്റലിജൻസ് വിഭാഗത്തിന്റെ റിപ്പോർട്ടുകളുമുണ്ട്. അതുകൊണ്ട് ഈ പ്രകോപനം ഉണ്ടാകില്ല എന്ന് കർഷകർ സൂചിപ്പിക്കുമ്പോൾ പോലും കർഷകരുടെ റാലിയിൽ മറ്റുള്ളവർ തുഴഞ്ഞു കയറി പ്രകോപനം ഉണ്ടാക്കുവാനുള്ള സാധ്യത ഡൽഹി പോലീസ് കാണുന്നുണ്ട്. ഇക്കാര്യങ്ങളടക്കം ഡൽഹി പോലീസ് വ്യക്തമാക്കുകയും ചെയ്തതാണ് കർഷകരോട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സമാധാനപരമായി അനുവദിക്കപ്പെടുന്ന റൂട്ടിൽ സമരം ക്ഷമിക്കണം ട്രാക്ടർ റാലി നടത്തുക എന്നതിലേക്ക് കാര്യങ്ങൾ എത്തും. നാളെ റൂട്ടുമാപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഡൽഹി പോലീസ് തന്നെ നൽകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇനി കേന്ദ്രവുമായുള്ള ചർച്ചയിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? കാരണം കഴിഞ്ഞ ദിവസത്തെ ചർച്ചയും പരാജയപ്പെട്ട സാഹചര്യത്തിൽ മറ്റ് ചർച്ചകൾക്ക് ഇന്നലെ തന്നെ അറിയാം കൃഷിമന്ത്രി വളരെ രൂക്ഷമായാണ് പ്രതികരിച്ചിരുന്നത്. ഇനിയുള്ള ചർച്ചകൾ എത്തരത്തിലായിരിക്കും? ഈ ട്രാക്ടർ റാലി കൂടി നടന്നു കഴിയുമ്പോൾ സമരം കൂടുതൽ ശക്തമായി എന്ന് തന്നെയല്ലേ? കർഷകർ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് സമരം പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തന്നെയല്ലേ ആവുക? തന്നെ ഡൽഹി പോലീസിനെ നമുക്ക് സാങ്കേതികമായി കേന്ദ്ര സർക്കാരിന്റെ പോലീസ് എന്ന് തന്നെ പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ട്രാക്ടർ റാലി തടയുവാനുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അത് കേന്ദ്ര സർക്കാരിന്റെ നീക്കമായി തന്നെ വിലയിരുത്തുകയും ചെയ്യാം. എന്നാൽ സുപ്രീംകോടതി വിധി വന്ന പശ്ചാത്തലത്തിൽ തന്നെ ഉത്തരവാദിത്തം ഡൽഹി പോലീസിനാണ് എന്ന് വ്യക്തമാക്കിയതുകൊണ്ട് തന്നെ ട്രാക്ടർ റാലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരോ മന്ത്രിമാരോ ഔദ്യോഗികമായ വക്താക്കളോ ഒന്നും ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല. അത്തരം പ്രതിഷേധങ്ങൾ തുടർന്നു കൊള്ളട്ടെ എന്ന നിലപാടിലേക്കാണ് പോയത്. അതേസമയം ഇന്നലെ മുന്നോട്ട് വെച്ച ഒരു ഫോർമുല എന്നത് ഇനി ഇതിൽ കൂടുതൽ വിട്ടുവീഴ്ച കേന്ദ്ര സർക്കാരിന് സാധിക്കില്ല എന്നുള്ളതായിരുന്നു. ആ വിട്ടുവീഴ്ച എന്നത് നിയമം പരിശോധിക്കുന്നതിനും അതോടൊപ്പം തന്നെ കർഷകരുടെ പ്രതിസന്ധി പരിഹരിക്കുന്നതിനും ഒരു സമിതി രൂപീകരിക്കുന്നു. ആ സമിതിക്ക് 2 വർഷം വരെ സമയം അനുവദിക്കാം. അതുവരെ നിയമം നടപ്പിലാക്കില്ല. പിന്നീട് സമിതിയുടെ നിർദ്ദേശം കൂടി പരിഗണിച്ച് നിയമവുമായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ്. റിപ്പബ്ലിക് ദിനം ആയതുകൊണ്ട് തന്നെ ഇനി സർക്കാർ ഓഫീസുകൾ അവധിയായിരിക്കും. വിജ്ഞാൻ ഭവൻ അടക്കം ഇന്ന് ഉച്ചയോടുകൂടി അടച്ചിട്ടിരിക്കുകയാണ്. ഈ ഡൽഹിയിലെ പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളിലേക്കെല്ലാം ഗതാഗതത്തിന് തന്നെ നിയന്ത്രണമുണ്ട്. അതായത് സാധാരണ ജനങ്ങൾക്കടക്കം വിജയ് ചൗക്ക്, പാർലമെന്റ് പരിസരം, അത്തരം പ്രദേശങ്ങൾ. ഈ 100 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ തന്നെ അത് എത്രത്തോളം വലിയൊരു റാലി ആയിരിക്കും? മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ കൂടി ഇതിലേക്ക് എത്താനുള്ള സാധ്യതയാണോ? 100 കിലോമീറ്റർ എന്നത് ഒരൊറ്റ പാതയാകുവാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് അതിർത്തി പ്രദേശങ്ങളിൽ ആകെ അനുവദിക്കപ്പെടുന്ന ദൂരമായിരിക്കണം 100 കിലോമീറ്റർ എന്നുള്ളതാണ്. കർഷകർ ഇത് കൃത്യമായി വ്യക്തമാക്കിയിട്ടില്ല. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകളനുസരിച്ച് സിംഗു, തിക്രി, ശംഭു, ഗാസിപൂര്, ബുറാഡി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ആകെ അനുവദിക്കപ്പെടുന്ന ദൂരമായിരിക്കണം 100 കിലോമീറ്റർ എന്നതാണ്. അല്ലാതെ ഒരു പാതയിലൂടെ 100 കിലോമീറ്റർ സഞ്ചരിക്കുമെന്നല്ല. അതോടൊപ്പം ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടത് ട്രാക്ടറുകൾ ാണ് ഇപ്പോൾ തന്നെ കിലോമീറ്ററുകൾ നീളത്തിലാണ് ട്രാക്ടറുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ട്രാക്ടറുകൾ അവിടെ നിന്ന് മൂവ് ചെയ്യുന്ന ഘട്ടത്തിൽ പോലും കിലോമീറ്ററുകൾ പിന്തുടരേണ്ട സാഹചര്യമുണ്ട്. എങ്കിൽ മാത്രമാണ് ഈ ട്രാക്ടറുകൾക്ക് അവിടുന്ന് ചലിക്കാൻ പോലും സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയൊരു ട്രാക്ടർ റാലി തന്നെയാണ് ആസൂത്രണം ചെയ്യുന്നത്. അതിന് കൂടുതൽ കിലോമീറ്ററുകൾ ഡൽഹി പോലീസ് അനുവദിക്കേണ്ടതുണ്ട്. അത്തരം ചർച്ചകൾക്ക് ശേഷം എത്രത്തോളം കിലോമീറ്റർ ആണ് അനുവദിക്കേണ്ടത് എന്നതിൽ ഉൾപ്പെടെ ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ്. നന്ദി വിവരങ്ങൾക്ക്. സൈദോ കോ സലാമി ദേഗോ സലാമി ജനവികാരം പ്രതിഫലിക്കുന്ന പ്രകടന പത്രിക തയ്യാറാക്കുമെന്ന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതി അധ്യക്ഷൻ ഉമ്മൻചാണ്ടി. എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുപ്പ് മേൽനോട്ട സമിതികൾ രൂപീകരിക്കും. ഒരുക്കങ്ങൾ ചിട്ടയായി നടത്തും. പ്രതിപക്ഷ നേതാവിന്റെ നേതൃത്വത്തിൽ ഈ മാസം 31 ആരംഭിക്കുന്ന ഐശ്വര്യ കേരള യാത്ര വൻ വിജയമാകുമെന്നും ഉമ്മൻചാണ്ടി. കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളുടെ അമരത്ത് ശശി തരൂരും. പ്രകടന പത്രിക തയ്യാറാക്കുന്നതിന് മുൻപ് ജനങ്ങളിൽ നിന്ന് ആശയം സ്വരൂപിക്കാനുള്ള ദൌത്യം തരൂരിന് നൽകി. ദൌത്യം അഭിമാനത്തോടെ ഏറ്റെടുക്കുന്നുവെന്ന് ശശി തരൂർ. കഴിഞ്ഞ 5 വർഷം പ്രതിപക്ഷ ധർമ്മം ഭംഗിയായി നിറവേറ്റിയെന്ന് രമേശ് ചെന്നിത്തല. സർക്കാരിന്റെ അഴിമതികൾ തുറന്നുകാട്ടി പലതും സർക്കാരിന് തിരുത്തേണ്ടി വന്നു. ഐശ്വര്യ കേരള യാത്ര ഉമ്മൻചാണ്ടിയും സമാപന സമ്മേളനം രാഹുൽ ഗാന്ധിയും ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തിൽ ഹൈക്കമാൻഡിന്റെ അമിത ഇടപെടൽ ഇല്ലെന്നും ചെന്നിത്തല. പാർട്ടി വിടാനൊരുങ്ങിയ കെ വി തോമസിനെ അനുനയിപ്പിച്ച് കോൺഗ്രസ് നേതൃത്വം. മകൾക്ക് നിയമസഭാ സീറ്റ് നൽകണമെന്നതടക്കമുള്ള നിബന്ധനകൾ കെ വി തോമസ് നേതൃത്വത്തിന് മുന്നിൽ വെച്ചുവെന്നാണ് സൂചന. ഇന്ദിരാഭവനിൽ എത്തിയെങ്കിലും കെ പി സി സി നേതൃയോഗത്തിൽ കെ വി തോമസ് പങ്കെടുത്തില്ല.
കോൺഗ്രസ് വീടുന്നു എന്ന വാർത്തയിൽ മാധ്യമപ്രവർത്തകരോട് ക്ഷോഭിച്ച പ്രൊഫസർ കെവി തോമസ് പാർട്ടി വീടുമെന്ന വാർത്ത മാധ്യമ സൃഷ്ടി മാത്രമാണ് പറയാനുള്ളത് പാർട്ടിയിൽ പറയുമെന്നും കെവി തോമസ് കെവി തോമസ് പാർട്ടിയുടെ സമുന്നത നേതാവെന്ന് ഉമ്മൻചാണ്ടി അദ്ദേഹം പാർട്ടി വിടില്ല മറ്റു പ്രചാരണങ്ങൾ ശരിയല്ലെന്നും തെരഞ്ഞെടുപ്പ് സമിതിയുടെ ആദ്യ യോഗത്തിന് ശേഷം ഉമ്മൻചാണ്ടി വി എം സുധീരൻ കെ മുരളീധരൻ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തില്ല ഇരുവരും അസൗകര്യം അറിയിച്ചിരുന്നതായി ഉമ്മൻചാണ്ടി പറഞ്ഞു തെരഞ്ഞെടുപ്പ് മുന്നൊരുക്ക സമിതി യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത് നേതൃത്വത്തിൽ അനുമതിയോടെയെന്ന് കെ മുരളീധരൻ എംപി പങ്കെടുക്കില്ലെന്ന് അശോക് ഗെഹ്ലോട്ടിനെയും ഉമ്മൻചാണ്ടിയെയും അറിയിച്ചിരുന്നു മണ്ഡലത്തിൽ ഔദ്യോഗിക പരിപാടി ഉണ്ടായിരുന്നതിനാലാണ് പങ്കെടുക്കാതിരുന്നത് നിയമം കേരളത്തിലെ ഗുജറാത്താണോ എന്ന് വോട്ടെണ്ണുമ്പോൾ മനസ്സിലാകുമെന്നും മുരളീധരൻ വടകരയിൽ മാത്രം പ്രചാരണത്തിനിറങ്ങുമെന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് കെ മുരളീധരൻ ന്യൂസ് 18നോട് വടകരയിലെ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും യു ഡി എഫിനെ ജയിപ്പിക്കുകയാണ് ലക്ഷ്യം കെ പി സി സി തെരഞ്ഞെടുപ്പ് സമിതി അടുത്ത യോഗത്തിൽ പങ്കെടുക്കുമെന്നും മുരളീധരൻ കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ പിന്തുണച്ച പി സി ചാക്കോ മുല്ലപ്പള്ളി മത്സരിക്കണമെന്നാണ് തന്റെ അഭിപ്രായം എൽ ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റ് പിടിക്കാൻ കഴിയുമെങ്കിൽ നല്ലതാണെന്നും പി സി ചാക്കോ ന്യൂസ് 18നോട് പുതുമുഖങ്ങൾക്കൊപ്പം മുതിർന്നവർക്കും അർഹമായ പ്രാതിനിധ്യം വേണമെന്നും പി സി ചാക്കോ കൂടുതൽ പുതുമുഖങ്ങൾ മത്സരിക്കട്ടെ വനിതാ പ്രാതിനിധ്യവും കൂടുതൽ വേണം പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരിക്കുമെന്നും പി സി ചാക്കോ ഒറ്റക്കെട്ടായി മുന്നോട്ടെന്ന് കെ സുധാകരൻ എം പി പാർട്ടിയിൽ അഭിപ്രായ ഭിന്നത ഇല്ലെന്നും കെ സുധാകരൻ പാർട്ടി ഒറ്റക്കെട്ടെന്ന് കെ സി വേണുഗോപാലും വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടിവരുമെന്നും കെ സി വേണുഗോപാൽ നിയമം മണ്ഡലത്തെ ഗുജറാത്തുമായി താരതമ്യം ചെയ്യുന്നത് അപഹാസ്യമെന്ന് പ്രതിപക്ഷ നേതാവ് നിയമത്ത് കോൺഗ്രസ് വിജയിക്കുമെന്നും ചെന്നിത്തല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്ന കാര്യത്തിൽ പാർട്ടി തീരുമാനമെടുക്കുമെന്ന് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് ഇക്കാര്യത്തിൽ പാർട്ടി ചർച്ച തുടങ്ങിയിട്ടില്ല തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ സീറ്റ് വിഭജനം പൂർത്തിയാക്കുമെന്നും കെ പി എ മജീദ് മുസ്ലിം ലീഗിന് വനിതാ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് സോഷ്യൽ മീഡിയ പ്രചാരണം തള്ളി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി എ മജീദ് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരും വനിതകൾക്ക് അംഗീകാരം കൊടുക്കാൻ പാർട്ടി തീരുമാനിച്ചാൽ അത് നടപ്പാക്കുകയും ചെയ്യും ഒരു മണ്ഡലത്തിലും സ്ഥാനാർത്ഥിയെക്കുറിച്ച് പാർട്ടി തീരുമാനിച്ചിട്ടില്ലെന്നും മജീദ് പാലാ സീറ്റിൽ തന്നെ മത്സരിക്കുമെന്ന് മാണി സി കാപ്പൻ കുട്ടനാടും മുട്ടനാടും ഒന്നും വേണ്ട തനിക്ക് നീന്താൻ പോലും അറിയില്ലെന്നും കാപ്പൻ 27ന് എൽ ഡി എഫ് യോഗത്തിൽ പങ്കെടുക്കുമെന്നും മാണി സി കാപ്പൻ സീറ്റ് നൽകില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ലെന്നും പ്രതികരണം ഇടതുമുന്നണി വിടാൻ ശരത് പവാറിന്റെ അനുഗ്രഹം തേടി മാണി സി കാപ്പനും സംഘവും മുംബൈക്ക് നാളെ മുംബൈയിലെത്തുന്ന സംഘം മറ്റന്നാൾ പവാറുമായി കൂടിക്കാഴ്ച നടത്തും പാലാ സീറ്റ് ലഭിച്ചില്ലെങ്കിൽ മുന്നണി മാറ്റമെന്നും തീരുമാനം വൈകരുതെന്നും പവാറിനോട് ആവശ്യപ്പെടും പാർട്ടി ആവശ്യപ്പെട്ടാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഈ മാസം 29ന് ചേരുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം ചർച്ച ചെയ്യും സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ളവർക്ക് മത്സരിക്കാൻ അയോഗ്യതയില്ലെന്നും മുരളീധരൻ കേരള ജനത തുടർ ഭരണം ആഗ്രഹിക്കുന്നുവെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വരൂപിച്ച് മുന്നോട്ടു പോകും നാളെ മുതൽ 31 വരെ സി പി എം നേതാക്കൾ ഗൃഹസന്ദർശനം നടത്തും കെ വി തോമസ് വിഷയം പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല ജനം നിരാകരിച്ച നേതൃത്വമാണ് ഉമ്മൻചാണ്ടിയുടേതെന്ന് എ വിജയരാഘവൻ യു ഡി എഫിന്റെ അവസരവാദ നീക്കങ്ങൾ തുറന്നുകാട്ടും വിപുലമായ ജനകീയ ഐക്യം രൂപപ്പെടുത്തുമെന്നും എ വിജയരാഘവൻ മരണം വരെ അല്ലെങ്കിൽ തോറ്റുമടങ്ങും വരെ എം എൽ എയോ എം പിയോ ആകുന്ന നയസമീപനം സി പി എമ്മിനില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി എ വിജയരാഘവൻ പാർട്ടി കാലപരിധി നിശ്ചയിച്ചിട്ടുണ്ട് ഇടതുമുന്നണിയെ അപകീർത്തിപ്പെടുത്താൻ ബി ജെ പിയുമായി പോലും മതാധിഷ്ഠിത ഇസ്ലാമിക സംഘടനകൾ സഖ്യത്തിന് തയ്യാറാവുകയാണ് ഇത്തരം നടപടിയെ എതിർക്കുമെന്നും വിജയരാഘവൻ കോഴിക്കോട് ജില്ലയിൽ പുതുമുഖങ്ങളെ മത്സരിപ്പിക്കാൻ സി പി എം ബാലുശ്ശേരിയിൽ പുരുഷൻ കടലുണ്ടിക്ക് പകരം എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സച്ചിൻ ദേവ് മത്സരിച്ചേക്കും പുതുമുഖങ്ങൾക്ക് കൂടുതൽ അവസരം നൽകുന്ന പാർട്ടിയാണ് സി പി എം എന്ന് ജില്ലാ സെക്രട്ടറി പി മോഹനൻ ജില്ലാ സെക്രട്ടറി പി മോഹനൻ ഉൾപ്പെടെയുള്ളവരും മത്സരിക്കുമെന്ന് സൂചന കോഴിക്കോട് നോർത്തിൽ സിറ്റിംഗ് എം എൽ എ എ പ്രദീപ് കുമാർ മത്സരിച്ചില്ലെങ്കിൽ പി മോഹനന് സാധ്യത മുൻ മേയർ തോട്ടത്തിൽ രവീന്ദ്രനും പരിഗണനാ പട്ടികയിലുണ്ട് സി പി ഐയുമായി ബാലുശ്ശേരി വെച്ചുമാറി നാദാപുരം ഏറ്റെടുക്കാൻ സി പി എമ്മിന് താൽപര്യം അങ്ങനെയെങ്കിൽ പി മോഹനെ നാദാപുരത്ത് പരിഗണിക്കും നാദാപുരം വെച്ചുമാറാൻ താൽപര്യമില്ലെന്ന് സി പി ഐ പേരാമ്പ്രയിൽ ഡിവൈഎഫ്ഐ സംസ്ഥാന ട്രഷറർ എസ് കെ സജീഷ് പരിഗണനയിൽ സജീഷിന്റെ സ്ഥാനാർത്ഥിത്വം സംസ്ഥാന സെക്രട്ടറി എ എ റഹീം മത്സരിക്കുമോ എന്നതിനെ ആശ്രയിച്ച് മാത്രം ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനും സാധ്യത
മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ അഭിമാന പോരാട്ടത്തിന് തയ്യാറെടുത്ത് കോൺഗ്രസ്. പി വി അൻവറിൽ നിന്ന് മണ്ഡലം പിടിച്ചെടുക്കാൻ ഡിസിസി പ്രസിഡന്റ് വി വി പ്രകാശ് രംഗത്തിറങ്ങിയേക്കും. വി വി പ്രകാശ് മത്സരിച്ചാൽ നിഷ്പക്ഷ വോട്ടുകൾ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ യു ഡി എഫ്. ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലം ഏറ്റെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തം. ആളില്ല പാർട്ടിയായ കേരള കോൺഗ്രസിന് സീറ്റ് നൽകരുതെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി രണ്ട് ബ്ലോക്ക് കമ്മിറ്റികൾ. പ്രമേയം പാസാക്കിയത് ഇരിങ്ങാലക്കുട കാട്ടൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികൾ. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ സീറ്റ് വിഭജനം വെല്ലുവിളി. സ്ഥാനാർത്ഥി മോഹവുമായി നിരവധി പേർ. ജോസ് കെ മാണി വിഭാഗത്തിൽ നിന്ന് വന്നവർക്ക് സീറ്റ് നൽകുന്നതിൽ പ്രതിസന്ധി. യൂത്ത് ലീഗ് ദേശീയ പ്രസിഡന്റ് സാബിർ ഗഫാർ രാജിവെച്ചു. ബംഗാളിലെ പുതിയ പാർട്ടിയായ ഇന്ത്യൻ സെക്യുലർ ഫണ്ടിൽ ചേരാൻ നീക്കം. ഒവൈസിയുമായി സഹകരിച്ച് ബംഗാളിൽ തെരഞ്ഞെടുപ്പ് മുന്നണി രൂപീകരിക്കാനുള്ള നീക്കത്തിന് മുന്നിൽ നിന്നത് സാബിർ ഗഫാർ ആയിരുന്നു. രാജി പുതിയ രാഷ്ട്രീയ നീക്കത്തിന് മുസ്ലിം ലീഗ് അനുമതിയില്ലാത്തതിന്. മണ്ണാർക്കാട് നിയമസഭാ സീറ്റിനായി വ്യവസായിയും ഇടതു സഹയാത്രികനുമായ ഐസക് വർഗീസിന് പാലക്കാട് ബിഷപ്പ് നൽകിയ ശുപാർശ കത്ത് രാഷ്ട്രീയ നിലപാടല്ലെന്ന് കത്തോലിക്ക കോൺഗ്രസ്. കത്ത് നൽകിയത് ഒരു രൂപതാ അംഗമെന്ന നിലയിൽ. രൂപതാ അംഗങ്ങൾക്ക് സ്ഥാനാർത്ഥിത്വം ലഭിക്കുന്നതിനായി സ്ഥാനാർത്ഥിയുടെ കക്ഷി രാഷ്ട്രീയം പരിഗണിക്കാതെ ശുപാർശ കത്തുകൾ നൽകാറുണ്ട്. ശുപാർശ കത്തിന്റെ പേരിൽ രാഷ്ട്രീയ ചേരിതിരിവും മതസ്പർദ്ധയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഖേദകരമാണെന്നും ബിഷപ്പ് മാർ ജേക്കബ് മനത്തോടത്ത്. കൊച്ചി നഗരസഭയിലെ സി പി എം അംഗമായ കൌൺസിലർ പാർട്ടി വിട്ടു. പാർട്ടിയിൽ നിന്ന് രാജിവെച്ചത് എം എച്ച് എം അഷ്റഫ്. ആറാം ഡിവിഷൻ കൌൺസിലറാണ് അഷ്റഫ്. രാജ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ പരിഗണന നൽകിയില്ലെന്ന് ആരോപിച്ച് പ്രതിപക്ഷത്തിനൊപ്പം പ്രവർത്തിക്കുമെന്ന് അഷ്റഫ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ അഷ്റഫ് വോട്ട് അസാധുവാക്കിയിരുന്നു. കഴിഞ്ഞ 15 വർഷമായി മട്ടാഞ്ചേരിയിൽ നിന്ന് ജയിച്ചു വരുന്ന കൌൺസിലറാണ് എം എച്ച് എം അഷ്റഫ്. തനിക്ക് ഇതുവരെ പാർട്ടി അർഹമായ പരിഗണന നൽകിയിട്ടില്ല. മാന്യമായ സമീപനം പാർട്ടിയിൽ നിന്നുണ്ടായിട്ടില്ലെന്നും അഷ്റഫ്. കൊച്ചി കോർപ്പറേഷൻ നികുതി അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി ബി ജെ പി അംഗം പ്രിയ പ്രശാന്ത് വിജയിച്ചു. ആദ്യമായാണ് കൊച്ചി കോർപ്പറേഷനിൽ ബി ജെ പിക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ പദവി ലഭിക്കുന്നത്. കൌൺസിലിൽ 5 അംഗങ്ങളാണ് ബി ജെ പിക്കുള്ളത്. കൊച്ചി കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷയായി യു ഡി എഫിലെ സുനിത ഡിക്സനും തെരഞ്ഞെടുക്കപ്പെട്ടു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ലീഗ് വിമതൻ ടി കെ അഷ്റഫ്. നഗരസഭാ ആസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ സ്വതന്ത്രൻ സലിൻ മോൻ എന്നിവർ ചെയർമാൻമാരായി. വികസനകാര്യ ക്ഷേമകാര്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിൽ എൽ ഡി എഫ് അംഗങ്ങൾ വിജയിച്ചു. കളമശ്ശേരിയിൽ നഗരസഭാ തെരഞ്ഞെടുപ്പിലെ സിറ്റിംഗ് സീറ്റ് പരാജയത്തിന് പിന്നാലെ യു ഡി എഫിൽ കലഹം. യു ഡി എഫ് കളമശ്ശേരി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാനടക്കമുള്ളവർ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചുവെന്ന് കളമശ്ശേരിയിലെ ലീഗ് നേതൃത്വം. നഗരസഭാ ഭരണം നിയന്ത്രിക്കുന്നതിന് പുറമേ നിന്നാണെന്ന് ആരോപണം. ആലപ്പുഴ ബൈപ്പാസിൽ സ്ഥാപിച്ചിട്ടുള്ള വഴിവിളക്കുകൾ പരിശോധനയ്ക്കായി തെളിയിച്ചു. കൊമാടി ജംഗ്ഷൻ മുതൽ കളർകോട് ജംഗ്ഷൻ വരെ 6.5 കിലോമീറ്റർ ദൂരമാണ് വഴിവിളക്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. ആകെ 420 വഴിവിളക്കുകളാണ് ഇപ്പോൾ സ്ഥാപിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് 10 റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉദ്ഘാടനം ഓൺലൈനായി. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് പാലങ്ങൾ നിർമ്മിക്കുന്നത് 251.48 കോടി രൂപ മുതൽ മുടക്കി. മേൽപ്പാലങ്ങൾ ഒരു വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും മുഖ്യമന്ത്രി. അടിസ്ഥാന സൌകര്യ വികസനത്തിൽ വലിയ മാറ്റമാണ് കേരളം ദർശിക്കുന്നത്. 25,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് പൊതുമരാമത്ത് വകുപ്പിലൂടെ സംസ്ഥാനത്ത് പുരോഗമിക്കുന്നത്. ഈ വർഷം 8,353 കിലോമീറ്റർ റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും മുഖ്യമന്ത്രി. വാളയാർ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി നൽകിയത് പാലക്കാട് പോക്സോ കോടതി. വിധി കൂടുതൽ തെളിവുകൾ കണ്ടെത്താനുണ്ടെന്ന് വ്യക്തമാക്കി പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച അപേക്ഷയിന്മേൽ. തുടരന്വേഷണം ഹൈക്കോടതി മേൽനോട്ടത്തിൽ സിബിഐ നടത്തണമെന്ന് പെൺകുട്ടികളുടെ അമ്മ. കേരളത്തിലെ ഏജൻസികൾ അന്വേഷിച്ചാൽ ശരിയാകില്ല. ആദ്യ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണമെന്നും പെൺകുട്ടികളുടെ അമ്മ. സംസ്ഥാനത്ത് ഇന്ന് 6,960 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 61,066 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 11.40%. യു കെയിൽ നിന്ന് വന്ന ഒരാൾക്ക് രോഗം സ്ഥിരീകരിച്ചു. 23 മരണമാണ് കോവിഡ് മൂലമെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 5,283 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. പ്രശസ്ത അമേരിക്കൻ ടെലിവിഷൻ അവതാരകൻ ലാറി കിങ് അന്തരിച്ചു. 87 വയസ്സായിരുന്നു. കോവിഡ് ബാധയെ തുടർന്ന് ചികിത്സയിലായിരുന്നു. സി എൻ എൻ ചാനലിൽ അവതാരകനായിരുന്ന ലാറി കിങ് ലൈവ് എന്ന പരിപാടിയിൽ നിരവധി പ്രമുഖരെ അഭിമുഖം നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 6 പതിറ്റാണ്ടായി റേഡിയോ, ടിവി, ഇന്റർനെറ്റ് മാധ്യമങ്ങളിൽ അദ്ദേഹം തിളങ്ങി നിന്നു.
മസ്നഗുഡിയിൽ മനുഷ്യ ക്രൂരതക്കിരയായി ചരിഞ്ഞ കാട്ടാനയ്ക്ക് വൈകാരികമായ യാത്രയയപ്പ് നൽകി വനം വകുപ്പ് ഉദ്യോഗസ്ഥർ. ആനയെ മുതുമല വനത്തിലാണ് സംസ്കരിക്കാൻ കൊണ്ടുപോയത്. സ്വകാര്യ റിസോർട്ട് ജീവനക്കാർ കത്തിച്ചെറിഞ്ഞ ടയർ ചെവിയിൽ കുരുങ്ങി ഗുരുതരമായി പൊള്ളലേറ്റായിരുന്നു 50 വയസ്സുള്ള കാട്ടാനയുടെ ദാരുണാന്ത്യം. തമിഴ്നാട്ടിലെ മസ്നഗുഡിയിൽ കാട്ടാനയെ തീ കൊളുത്തി കൊന്ന സംഭവത്തിൽ അന്വേഷണം ഊർജിതം. പിടിയിലാകാനുള്ള ആൾക്കായി വനം വകുപ്പ് തെരച്ചിൽ ഊർജിതം. പിടികിട്ടാനുള്ളത് റിക്കു രായൻ എന്നയാളെ. ഇടുക്കി മാങ്കുളത്ത് പുള്ളിപ്പുലിയെ പിടികൂടി കറിവെച്ചതിന് പിടിയിലായ സംഘത്തിന് അന്തർ സംസ്ഥാന മാഫിയയുമായി ബന്ധമുണ്ടെന്ന് സംശയം. പുലിത്തോൽ ഉരിഞ്ഞത് ഇക്കാര്യത്തിൽ അതിവിദഗ്ധനായ ആളാണെന്നും വനംവകുപ്പ്. ഒന്നാം പ്രതി വിനോദ് മുൻപ് മുള്ളൻ പന്നിയെ വേട്ടയാടി ഭക്ഷിച്ചിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. റിമാൻഡ് ചെയ്ത 5 പ്രതികളെയും കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യും. ഇവരുമായി അടുത്ത ബന്ധമുള്ളവരെ അടക്കം നിരീക്ഷിച്ചു വരുന്നു. മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ചും അന്വേഷണം നടത്തുമെന്ന് വനംവകുപ്പ്. തിരുവനന്തപുരം കല്ലാറിൽ കാട്ടാന ചരിഞ്ഞു. ചരിഞ്ഞത് കല്ലാർ 26 എന്ന സ്ഥലത്ത്. കാട്ടാനയ്ക്ക് സമീപം നിലയുറപ്പിച്ച് കുട്ടിയാന. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സംഭവസ്ഥലത്തെത്തി. കാട്ടാന ശല്യത്താൽ വലഞ്ഞ് ആനക്കുളം നിവാസികൾ. വനാതിർത്തിയിൽ നിർമ്മിച്ച വേലിക്കിടയിലൂടെ ആനകൾ കൃഷിയിടത്തിൽ പ്രവേശിക്കുന്നുവെന്ന് കർഷകർ. ആന വേലിയുടെ താഴ്ഭാഗത്തെ ഇരുമ്പ് വടം ഒരൽപ്പം കൂടി ബലമുള്ളതാക്കിയാൽ ആനകൾ കയറുന്നത് തടയാമെന്നും പ്രദേശവാസികൾ. നടിയെ ആക്രമിച്ച കേസിൽ മാപ്പുസാക്ഷി ബിപിൻലാൽ ഇന്നും വിചാരണ കോടതിയിൽ ഹാജരായില്ല. ബിപിൻലാലിനെ കണ്ടെത്താനായില്ലെന്ന് പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചു. ബിപിൻലാലിനെ എതിരെയുള്ള വാറന്റ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചതായി അഭിഭാഷകനും കോടതിയെ അറിയിച്ചു. ബിപിൻലാലിന്റെ അപേക്ഷ ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും. കളമശ്ശേരിയിൽ 17-കാരനെ മർദ്ദിച്ച സംഭവത്തിൽ ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അറസ്റ്റിലായത് അഖിൽ. സംഭവവുമായി ബന്ധപ്പെട്ട് 4 പേരെ പോലീസ് നേരത്തെ പിടികൂടിയിരുന്നു. സംഭവം കളമശ്ശേരി ഗ്ലാസ് ഫാക്ടറി കോളനിയിൽ. മർദ്ദനമേറ്റ കുട്ടി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. സുഹൃത്തുക്കളിൽ ഒരാളുടെ സഹോദരിയോട് മോശമായി പെരുമാറിയതിനാണ് മർദ്ദിച്ചതെന്ന് പോലീസിനോട് പ്രതികൾ. എന്നാൽ പ്രതികൾ ലഹരി ഉപയോഗിക്കുന്ന വിവരം വീടുകളിൽ അറിയിച്ചതിനാണ് മർദ്ദനമെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെ ജുവനൈൽ ഹോമിലേക്ക് മാറ്റും. മർദ്ദന ദൃശ്യങ്ങൾ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് പ്രതികൾ തന്നെ. ഇരാറ്റുപേട്ട തെക്കേക്കരയിൽ കുട്ടികളടക്കം 9 പേരെ തെരുവുനായ ആക്രമിച്ചു. 5 വയസ്സിൽ താഴെയുള്ള 2 കുട്ടികൾക്ക് കടിയേറ്റു. നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു. നായയുടെ ശരീരം പേവിഷബാധ പരിശോധനയ്ക്കായി തിരുവല്ലയിലേക്ക് കൊണ്ടുപോയി. കാസർഗോഡ് നഗരത്തിൽ മധ്യവയസ്കൻ മർദ്ദനമേറ്റ് മരിച്ചു. ചെമ്മനാട് സ്വദേശി റഫീഖാണ് മരിച്ചത്. 45 വയസ്സായിരുന്നു. സ്ത്രീയെ അപമാനിച്ചുവെന്നാരോപിച്ചാണ് മർദ്ദനമെന്നാണ് സൂചന. എന്നാൽ മർദ്ദനം തന്നെയാണോ മരണകാരണമെന്ന് പറയാനാകില്ലെന്ന് പോലീസ്. യുവതിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ഉദുമ എംഎൽഎ കെ കുഞ്ഞിരാമനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ബേക്കൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷം. സംഘർഷം പ്രവർത്തകർ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ചതോടെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ആധാർ കാർഡുകൾ ആക്രിക്കടയിൽ നിന്ന് കണ്ടെത്തി. കരകുളം പോസ്റ്റ് ഓഫീസ് പരിധിയിലെ 306 പേരുടെ കാർഡുകളാണ് കാട്ടാക്കടയിൽ നിന്ന് കണ്ടെത്തിയത്. ആധാറിന് പുറമെ നിരവധി ഇന്റർവ്യൂ കാർഡുകളും തപാൽ വഴി വിതരണം ചെയ്യേണ്ട ആനുകാലികങ്ങളും കണ്ടെത്തി. അന്വേഷണം നടത്തുമെന്ന് പോലീസ്. ഹാർപ്പിക്കും ന്യൂസ് 18 ചേർന്ന് നടത്തുന്ന മിഷൻ പാനി ക്യാമ്പയിൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കുട്ടികൾ ഏറ്റെടുത്തു കഴിഞ്ഞു. ജനുവരി 26 വാട്ടർതോണിന്റെ ഭാഗമായി കുട്ടികൾ ജലപ്രതിജ്ഞ എടുക്കും. We are made of water. Water is life. Itself. Water is health. Water is hygiene. Water is safety. Water is future. I also pledge to support water conservation and water equality and work towards the day no one has to struggle for water. ന്യൂസ് 18 എക്സ്പ്രസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.